അതിൽ വെസ്റ്റേൺ ഫോറസ്റ്റ് ഭൂമി അർഹരായവരെ കണ്ടെത്തി ആദിവാസികൾക്ക് നൽകേണ്ടത്. അപ്പം അതിൽ എന്തെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇനിയും പട്ടയം കൊടുക്കേണ്ടതായി കിടക്കുന്നുണ്ടെങ്കിൽ, അത്തരം ആളുകൾക്ക് ആളുകൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തുക, അവർക്ക് പട്ടയം നൽകുന്ന നില സ്വീകരിക്കണം. ഇങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യം ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആദിവാസി വിഭാഗങ്ങൾ കൂട്ടായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ കൂട്ടായി ജീവിക്കുന്നതുകൊണ്ട് ജീവിക്കുന്നവരെ ഈ സ്ഥലം എവിടെയെങ്കിലും കൊടുത്ത് അവിടെ നിങ്ങൾ പോയി താമസിച്ചു എന്ന് പറഞ്ഞാൽ അവരത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ രണ്ട് കാര്യം ചെയ്യാം: കൃഷിക്കുള്ള സ്ഥലം അത് സ്ഥലമായിട്ട് കൊടുക്കാം, എന്നാൽ താമസിപ്പിക്കുന്നത് കൂട്ടായിട്ട് വേണം. അപ്പോൾ ആദിവാസി ജനവിഭാഗത്തെ കൂട്ടായി താമസിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുക, കൃഷിക്കുള്ള സ്ഥലം പ്രത്യേകമായിട്ട് കൊടുക്കുകയും ചെയ്യുക. ഇനിയുള്ളത് അങ്ങനെ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ഈ മെയ് മാസത്തോടെ ഈ ബാക്കിയുള്ളതെല്ലാം പൂർത്തിയാക്കാൻ കഴിയണം എന്നാണ് കാണുന്നത്. ഇവിടെ കമ്മ്യൂണിറ്റി കിച്ചണുകൾ വളരെ മാതൃകാപരമായ ഒരു സംഭവമായിട്ടാണ് മാറിയിരുന്നത്. നല്ല നിലക്കാ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു, ആളുകൾ നല്ലതുപോലെ അതിനെ ആശ്രയിക്കുകയും ചെയ്തു. അതിനകത്ത് അംഗൻവാടിയിലെ കുട്ടികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ, ഇവരൊക്കെയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇടക്കാ പ്രവർത്തനങ്ങൾ നിലച്ചു പോകുന്ന അവസ്ഥയുണ്ടായി. ആ അനുഭവത്തിൽ ഗൗരവമായി ഞങ്ങൾ ചർച്ച ചെയ്തു. ഇനി ഒരു കമ്മ്യൂണിറ്റി കിച്ചണും പ്രവർത്തനം നിലച്ചു പോകുന്ന അവസ്ഥയുണ്ടാവില്ല, പൂർണ്ണമായി പ്രവർത്തിക്കുന്ന നില ഉറപ്പുവരുത്തുക തന്നെ ചെയ്യും. ഇതോടൊപ്പം വരുന്ന ഒരു പരാതി, നമ്മുടെ റേഷൻ കടകളിൽ ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ നിലവാരം പൊതുവിൽ മെച്ചപ്പെട്ടതാണെങ്കിലും ഇവിടുത്തെ റേഷൻ കടകളിൽ ലഭിക്കുന്നത് അത്ര മെച്ചപ്പെട്ടതല്ല എന്നൊരു പരാതി വരുന്നുണ്ട്. അത് ഗൗരവമായി പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മെച്ചപ്പെട്ട ആദിവാസികൾക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ധാന്യങ്ങൾ വിതരണം ചെയ്യാനുള്ള നടപടിയാണ് സ്വീകരിക്കുക. അതിൽ ഇവിടെയുള്ള മിക്കവാറും കുടുംബങ്ങൾ, ആദിവാസി കുടുംബങ്ങൾ, സർക്കാർ സർവീസിലുള്ളവരൊഴികെയുള്ള ബാക്കി എല്ലാ മഹാഭൂരിഭാഗവും ഉൾപ്പെട്ടതാണ്. അതായത് 28 കിലോ അരിയും 7 കിലോ ഗോതമ്പും സൗജന്യമായി കിട്ടാൻ അർഹതയുള്ളവരാണ്. അപ്പൊ അത് ഗുണനിലവാരമുള്ളത് ലഭിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അവർക്ക് ആവശ്യമുള്ളത് ലഭിക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ വന്നാൽ ഈ കമ്മ്യൂണിറ്റി കിച്ചണില് സാധാരണ തിരക്കുള്ള ആൾക്കാർക്ക് പോകേണ്ടി വരില്ല. അപ്പൊ കമ്മ്യൂണിറ്റി കിച്ചണെ ആശ്രയിക്കേണ്ടി വരുന്നവർക്ക് മുഴുവനായിട്ട് അത് സൗകര്യം ലഭ്യമാക്കുകയും വേണം. ഇതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഏതായാലും കമ്മ്യൂണിറ്റി കിച്ചണുകളിൽ നല്ല നിലയിൽ തന്നെ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ നൽകുക എന്നാണ് കണ്ടിട്ടുള്ളത്. ഇതിൽ വേണ്ട ഒരു കാര്യം, സപ്ലൈകോ ആണ് ഒരു മുടക്കമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിന് പറ്റിയൊരു ഏജൻസി. അപ്പോൾ ആദിവാസി ജനവിഭാഗത്തിന് ആവശ്യമായ ചില ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നതിന് സപ്ലൈകോവിനെ ചുമതലപ്പെടുത്തുന്ന കാര്യവും ആലോചിക്കുന്നതാണ്. ഇതോടൊപ്പം റേഷൻ കടകളുടെ കാര്യം, കൃത്യമായി റേഷൻ സംവിധാനം എങ്ങനെ ഉറപ്പുവരുത്തുമെന്ന കാര്യം ഗൗരവമായിട്ട് തന്നെ ആലോചിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ആദിവാസികൾക്ക് പലർക്കും റാഗിയും ചോളവും ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അത് സപ്ലൈകോ മുഖേന നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കും. 10 കോടി രൂപ ഇതിനായി മാറ്റിവെച്ചിട്ടുണ്ട്. ഈ ഏപ്രിൽ മാസത്തോടെ ആ നടപടികൾ പൂർണ്ണമായി ആരംഭിക്കുകയും ചെയ്യും.